ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വോസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. വോസ് VOSS വോസ് വോസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പാട്രിക് വൈറ്റ് എഴുതിയ ഒരു കഥയാണിത്. പാട്രിക് വൈറ്റ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് വോസ്. ഓക്കെ, 1957 നമ്മുടെ കഥ പബ്ലിഷ് ചെയ്യുന്നത്, ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്യുന്നത് 1957 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെ പറയുന്ന ആളുടെ പേര് തന്നെയാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരും വോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ. അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ വരുന്നുണ്ട്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ, വോസ് ഒരു ജർമ്മൻകാരനാണ്. വോസ് എന്ന് പറയുന്ന വ്യക്തി ഒരു ജർമ്മനാണ്. അദ്ദേഹത്തിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സോൺ ഏതാണ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് ഏതാണ്, ഒരു ട്രാവലിംഗ് ആണ്. ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഉള്ള ട്രാവലിംഗ് അല്ല, അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അതിനോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളോടാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം. അപ്പോൾ വോസ് എന്ന് പറയുന്നത് ഒരു യാത്രികനാണ്, ഒരു സഞ്ചാരിയാണ്. അദ്ദേഹം അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് വോസ് എന്ന് പറയുന്ന വ്യക്തി. അത് തന്നെയാണ് നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടർ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകളോട് താല്പര്യമുള്ള ആളുകൾ എന്താണ് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയായിരുന്നു, അത് അങ്ങനെയുള്ള യാത്രകളോട് ഇഷ്ടമുള്ള ആളുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സുകളൊക്കെ എന്ന് പറയും. പിന്നെന്താണ്, ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് സൈഡിലേക്ക് പോകാനാണ് അദ്ദേഹത്തിന് ഇനി അടുത്ത ട്രാവൽ, അല്ലെങ്കിൽ ഇനി അടുത്ത യാത്ര അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം എന്താണ്, ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് സൈഡിലേക്ക് പോകാനാണ് ഇഷ്ടം. ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് സൈഡിലേക്ക് പോകാനാണ് ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് ചേർന്നിട്ടാണ് യാത്ര പോകുന്നത്. അങ്ങനെ ഒരുപാട് പേരുകൾ ചേർന്നിട്ടാണ് പോകുന്നത്. പോകുന്നത് എങ്ങനെയാ പോകുന്നത്, ഷിപ്പിലാണ് പോകുന്നത്. അവരെങ്ങനെയാ പോകുന്നത്, ഷിപ്പിലാണ് പോകുന്നത്. കാൻറ്റബറി ടെയിൽസ് ഓർമ്മ വരുന്നുണ്ടാവില്ലേ, ചിലപ്പോ കാൻറ്റബറി ടെയിൽസിൽ ഇങ്ങനെയാണല്ലോ ഒരുപാട് ആളുകൾ ചേർന്ന് ഒരു യാത്ര പോകുന്നതാണ് കാൻറ്റബറി ടെയിൽസ്. ഞാനിത് വായിച്ചപ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അതാണ്. നിങ്ങൾ കാൻറ്റബറി ടെയിൽസ് വായിച്ച ആളുകളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മ തോന്നും. അപ്പൊ എന്താണ്, ഷിപ്പിലാണ് ഇവരെല്ലാവരും കൂടെ യാത്ര പോകുന്നത്. പിന്നെന്താണ്, ബോണർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവരെ ഇതിനൊക്കെ സഹായിക്കുന്നത്. ആരാണ് ബോണർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇവരെ ഈ ഒരു യാത്രയ്ക്കൊക്കെ സഹായിക്കുന്നത്. ഷിപ്പ് ശരിയാക്കി കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവരെ സഹായിക്കുന്നത് ആരാണ്, ബോണർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ ഈ യാത്രയുടെ തലേ ദിവസം ബോസ് എന്ത് ചെയ്യാണ്, ബോണറിനെ കാണാൻ വേണ്ടിയിട്ട് ബോണറിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, ഒരു പെൺകുട്ടി വന്നിട്ട് പറയും. ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് ബോണറിന്റെ സ്വന്തം മകളല്ല, വളർത്തു മകളായിട്ട് കഴിയുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ പേരെന്താണ്, ലോറ. എന്താണ്, ലോറ. ലോറ വന്നിട്ട് പറയാണ് എന്താണ്, ബോണർ ഇവിടെ ഇല്ല എന്ന് പറയും. എന്താ പറയുന്നത് ബോസിനോട്, ബോണർ ഇവിടെ ഇല്ല എന്ന് പറയും. അങ്ങനെ ബോസ് എന്താണ്, ബോസും ലോറയും തമ്മിൽ എന്താണ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം അവരിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ തമ്മിൽ അവർക്ക് തമ്മിൽ എന്താണ് ഒരു ഇഷ്ടം, ഒരു പറയാതെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ തമ്മിൽ എന്താണ് ഒരു ഇഷ്ടം അവരുടെ ഉള്ളിൽ തോന്നാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവർ തമ്മിൽ എന്താണ് ഒരു ഇഷ്ടം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. അങ്ങനെ എന്താണ്, ബോസിന്റെ വൈഫ് വന്നിട്ട് പറയാണ്, ഇന്ന് രാത്രി നമുക്കിവിടെ നിങ്ങളെല്ലാവരും ഒരു യാത്ര പോവാണല്ലോ, ഈ ഒരു ട്രാവലിങ്ങിന് നിങ്ങൾ പോവാണല്ലോ, അതിന്റെ മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് ഇവിടെ നൈറ്റിൽ ഒരു പാർട്ടി വെച്ചിട്ടുണ്ട്, അതിന് നിർബന്ധമായിട്ട് നിങ്ങൾ എന്താണ് എല്ലാവരും പങ്കെടുക്കണമെന്ന് പറയും. അങ്ങനെ ഈവനിങ്ങിൽ ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബോസും ബോസിന്റെ ഫ്രണ്ട്സും എല്ലാവരും വരികയാണ് കേട്ടോ. അങ്ങനെ ലോറ എന്താണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയും. ലോറയ്ക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണ്, ലോറ ഫ്രഞ്ച് സംസാരിക്കുക, ഫ്രഞ്ച് സംസാരിക്കണമെന്നാണ്. പിന്നെന്താണ്, പിയാനോയിലും എക്സ്പേർട്ടാണ് ആ കുട്ടി എന്ന് പറയുന്നത്. ലോറ എന്ന് പറയുന്നത് പിയാനോയില് വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഗേളാണ് എന്ന് പറയും. അങ്ങനെ പല സൗണ്ട്സുകളും പിയാനോയിൽ അവള് ഉണ്ടാക്കും, പല സൗണ്ട്സുകളും ഉണ്ടാക്കിയിട്ട് എന്താണ് മ്യൂസിക് പ്ലേ ചെയ്യാനൊക്കെ അവൾക്ക് വലിയൊരു കഴിവുള്ള ആളാണ്. പിന്നെന്താണ് അവളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അവളെന്താണ് ഗോഡിൽ ബിലീവ് ചെയ്യുന്നില്ല, ദൈവത്തിനെ അവളെ വിശ്വസിക്കുന്നില്ല, ദൈവത്തിൽ തീരെ വിശ്വാസമില്ലാത്തൊരു ദൈവവിശ്വാസം അല്ലാത്തൊരു പെൺകുട്ടിയാണ് ലോറ എന്ന് പറയുന്നത്. അങ്ങനെ രാത്രി പാർട്ടി എല്ലാവരും എൻജോയ് ചെയ്യാണ്. അതിനുശേഷം അപ്പം ആ പാർട്ടിയിൽ തന്നെ അവർക്ക് എല്ലാവർക്കും മനസ്സിലാവാണ് ഈ ലോറയും ബോസും തമ്മിൽ എന്തോ ഒരു അടുപ്പമുണ്ട്, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് പറയുന്നത്.
പക്ഷെ എന്താണ് അവർ രണ്ടുപേരും അത് പരസ്പരം പറയാതെയാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് എന്താണ് അവർ തമ്മില് എന്തോ ഒരു അഫയർ ഉണ്ട് എന്നത് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ ട്രാവൽ തുടങ്ങും. ട്രാവൽ സ്റ്റാർട്ട് ചെയ്യും, അവർ ഷിപ്പിൽ പോവുകയാണ്. എന്താണ് ഫസ്റ്റ് അവർ ഫോറസ്റ്റിലെത്തുകയാണ്. ഫോറസ്റ്റിലെത്തുന്നുണ്ട്. എന്താ പറയുന്നത് അവര് ഓസ്ട്രേലിയയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള ആ ഒരു കാട്ടില് അവരെത്തുന്നുണ്ട്. ആ ഫോറസ്റ്റിൽ അവര് എത്തുന്നുണ്ട്. അതിനുശേഷം എന്താണ് ബോസ് എന്ത് ചെയ്യാണ് ലോറയ്ക്ക് ഒരു ലവ് ലെറ്റർ എഴുതാണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ നമുക്ക് പറഞ്ഞിട്ട് ഒരുപാട് ലവ് ലെറ്റേഴ്സ് അവരെ കുറെ എന്താ പറയുക ലവ് വേർഡ്സുകളൊക്കെ മിക്സ് ചെയ്ത് ഒരുപാട് അങ്ങനെ വളരെ ഭംഗിയുള്ള ഒരു ലവ് ലെറ്റർ ലോറയ്ക്ക് അയക്കുക ചെയ്യുന്നത്. അങ്ങനെ ലോറയ്ക്ക് ലവ് ലെറ്റർ അയക്കുന്നു. അപ്പൊ ലോറ അതിന് എന്താണ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ ലോറയുടെ റിപ്ലൈയിൽ എന്താ പറയുന്നത് ഈ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്താണ് ദൈവത്തിനെ വിളിച്ചു. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ദൈവത്തിനെ വിളിക്കുന്നത്. ദൈവത്തിലൊട്ടും വിശ്വാസിയല്ലാത്ത ഞാൻ നീ ഇവിടുന്ന് യാത്ര പോയതിനു ശേഷം എത്രയും പെട്ടെന്ന് അവനെ എനിക്ക് കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു ദൈവവിശ്വാസി അല്ലാത്ത ഞാൻ ഇന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ലോറ എന്താണ് ലെറ്റർ തിരിച്ചയക്കുകയാണ്. അതിനൊരു എന്താ പറയുക മറുപടി അയക്കുകയാണ്. പിന്നെന്താണ് അവർ കുറേ ആനിമൽസിനെയൊക്കെ കൊണ്ടുപോയിരുന്നു ഫുഡാക്കാൻ വേണ്ടിയിട്ട്, ഫുഡാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് അങ്ങനെയുള്ള ഫുഡുകളൊന്നും അവർക്ക് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് അവർ കുറേ ആനിമൽസിനെയൊക്കെ കൂടെ കൂട്ടിയിരുന്നു എന്ന് പറയുന്നു. പിന്നെന്താണ് അവിടെ എന്താണ് ഒരുപാട് ട്രൈബൽ പീപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഗോത്രവർഗ്ഗക്കാരായിരുന്നു ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കറിയാം ഫോറസ്റ്റ് ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ള എന്താണ് ആ ഒരു ഏരിയയിൽ ആ ഒരു ട്രൈബൽ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരൊക്കെ ആയിരിക്കും അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവിടെ കൂടുതൽ എന്താണ് ട്രൈബൽ പീപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഫോറസ്റ്റ് എന്താണ് അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്. പിന്നെന്താണ് അതിങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് അടുത്ത കഥ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലോറയുടെ വീട്ടിൽ കാണിക്കുകയാണ്. ലോറയുടെ വീട്ടിൽ എന്താണ് സെർവന്റ് പെട്ടെന്ന് ഫെയിൻറ് ചെയ്ത് വീഴുകയാണ്. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറയുന്നു. ലോറയുടെ സെർവന്റ് ആയ ജോസ് സോറി റോസ് എന്താണ് പ്രഗ്നൻ്റ് ആണ് എന്ന് പറയും. അപ്പൊ അതിന് കാരണം ആരാണ്, അവളെ പ്രഗ്നന്റ് ആക്കിയതിന് കാരണം ആരാണ്, അതിന്റെ ഇവിടെ അവിടെ അവളുടെ വീട്ടിൽ ആദ്യം നിന്നിരുന്ന മറ്റൊരു സെർവന്റ് ആയിട്ടുള്ള ജാക്ക് എന്ന് പറയുന്ന ഒരു സെർവന്റ് ആണ്. ഓക്കെ, ജാക്ക് എന്ന് പറയുന്ന വേറൊരു സെർവന്റ് ആണ് അവളെ പ്രഗ്നന്റ് ആക്കിയത്. അപ്പൊ അവിടെ അവനെ എന്താണ് അവൻ ചതിച്ചിട്ട് പോയതാണ്. ഓക്കെ, അങ്ങനെ പിന്നെ ഫോറസ്റ്റിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ട്രൈബൽ പേഴ്സൺസ് ആണ് ഗൈഡ് ലൈനുകളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. അവിടെ എന്താണ് ഭക്ഷണമില്ല, വെള്ളമില്ല, ആകെ അവര് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അവർ കഴിയുന്നത്. ആകെ ബുദ്ധിമുട്ടിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഈ സംഭവത്തിൻ്റെയൊക്കെ ഇടയിൽ വോസ് എന്താ ചെയ്യുന്നത്, അൺഫോർച്ചുനേറ്റ്ലി അറിയാതെ അദ്ദേഹം എന്ത് ചെയ്യണത്, ഒരു ട്രൈബൽ പേഴ്സണെ ഷൂട്ട് ചെയ്യാണ്. അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്, വേറൊരു ആനിമലിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ ബൈ ചാൻസ് അത് ഒരു ട്രൈബൽ പേഴ്സണെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അടുത്തത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലോറയുടെ വീട്ടിൽ എന്താണ് റോസിന്റെ ഡെലിവറി നടക്കുകയാണ്. ആ സെർവന്റിന്റെ ഡെലിവറി നടക്കുകയാണ്. ആ സമയത്ത് തന്നെ ആ ഡെലിവറിയിൽ എന്താണ് റോസ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. കുഞ്ഞിനൊരു കുഴപ്പമില്ലാതെ കിട്ടുകയും ചെയ്യും. അപ്പൊ അന്ന് മുതൽ എന്താണ് ബോസ് തീരുമാനിക്കുകയാണ് ഞാൻ ഈ കുഞ്ഞിനെ ഞാൻ എൻ്റെ മകനായിട്ട് വളർത്താം, ബോസ് വരുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ലോറ വിചാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം അവിടെ ആഫ്രിക്ക നമ്മുടെ ഓസ്ട്രേലിയ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ആ ഫോറസ്റ്റിലെ ബോസ് പോയിട്ടുള്ള ആ ഒരു ഫോറസ്റ്റിൽ എന്താ സംഭവിക്കുന്നത്, ട്രൈബൽ പേഴ്സൺസ് ഇവരെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഒന്ന് രണ്ട് പേര് മരിക്കുന്നുണ്ട്. എന്താണ് ട്രൈബൽ പേഴ്സൺസ് അറ്റാക്ക് ചെയ്യുന്നു, കാരണം അവരുടെ കൂട്ടത്തിൽ ഒരാളെ ഇവർ ഷൂട്ട് ചെയ്ത് കൊന്നിരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് എന്താണ് അവര് എന്താണ് ഷൂട്ട് ചെയ്ത് കൊന്നതുകൊണ്ട് ഈ ട്രൈബൽ പേഴ്സൺസ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കൊല്ലങ്ങൾ കഴിഞ്ഞു, 10, 20, 25 വർഷങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം എന്താണ് ലോറ ഇപ്പോഴും ബോസിനെ കാത്തിരിക്കുകയാണ്. ബോസ് ഇപ്പോഴും ആ ഒരു ഫോറസ്റ്റിൽ തിരിച്ചു വന്നിട്ടില്ല. ലോറ ഇപ്പോഴും എന്താണ് ആ ബോസിനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ബോസ് മരിച്ച് 20 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്താണ് ലോറ ഒരു ബർത്ത്ഡേ പാർട്ടിയിൽ വെച്ചിട്ട് ബോസിന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെ കാണുകയാണ്. അപ്പൊ ആ ഫ്രണ്ട് പറയാണ് ലോറയോട്, നീ ഇനി ബോസിനെ കാത്തിരിക്കരുത്, ബോസ് എന്താണ് എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത്, അവനെ ഒരു ട്രൈബൽ പേഴ്സൺ തന്നെയാണ്
വെടി വെച്ച് കൊന്നതാണ്, അവൻ എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് മരിച്ചത്, അതുകൊണ്ട് നീ ഒരിക്കലും ഇനി ബോസിന് വേണ്ടി കാത്തിരിക്കരുത് എന്നൊക്കെ പറയും ലോറയോട്. അപ്പോൾ ലോറ അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ ലോറ പറയുകയാണ്, മരിച്ചു ഭൂമിയിൽ നിന്ന് മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിലെന്താണ്, ബോസിന് മരണമില്ല, എൻ്റെ മനസ്സിലെന്നും ബോസ് എന്താണ് ജീവിച്ചു തന്നെ ഇരിക്കുമെന്ന് പറയുകയാണ് ലോറ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു കഥയുടെ എന്താ ലാസ്റ്റ് പോർഷൻ, ക്ലൈമാക്സ് എന്ന് പറയുന്നത്, എൻ്റെ അവസാന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ബോസ് മരിച്ചു കഴിഞ്ഞിട്ടും ലോറ ഇപ്പോഴും ബോസിന് വേണ്ടി കാത്തിരിക്കുന്ന ബോസിന് വേണ്ടി ജീവിക്കുകയാണ്, ബോസിൻ്റെ ഒരു വിഡോ എന്ന രീതിയിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് വായിക്കണം, ടെക്സ്റ്റിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കണം. അപ്പോഴും ഒന്നും കൂടെ മിസ്സിൻ്റെ ക്ലാസ് കാണുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് യൂണിറ്റ് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും.